കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 12:1 തിരുവചനങ്ങൾ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരാകും. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ മനുഷ്യവംശത്തിലേക്ക് ദൈവം ശക്തമായി ഇടപെടുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് ലഭിച്ച വാഗ്ദാനം, അതൊരു വ്യക്തിക്ക് ലഭിച്ച വാഗ്ദാനവും അനുഗ്രഹവുമായിട്ടല്ല നാം കാണേണ്ടത്, മറിച്ച് മനുഷ്യരാശിക്ക് മുഴുവൻ നൽകപ്പെട്ട, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിലേക്ക് നൽകപ്പെടുന്ന ഒരു അഭിഷേകത്തിൻ്റെ മുദ്ര. അതാണ് ഇന്നത്തെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവ് അബ്രാമിനെ വിളിക്കുകയും അവനോട് ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്നൊരു നാട്ടിലേക്ക് പോവുക എന്നും പറയുകയാണ്. അപ്പോൾ നാം ഇത് വായിക്കുമ്പോൾ അബ്രഹാം എങ്ങനെയാണ് വിശ്വാസികളുടെ പിതാവായി തീർന്നത് എന്നതിനെപ്പറ്റിയുള്ള സൂചനകളാണ് നൽകപ്പെടുന്നത്. കർത്താവ് അബ്രഹാമിനെ വിളിക്കുകയും ദേശത്തെയും ബന്ധുക്കളെയും എല്ലാം വിട്ട് കാണിച്ചു തരുന്നൊരു ദേശത്തേക്ക്, ദൈവം കാണിച്ചു തരുന്ന ഒരു നാട്ടിലേക്ക് പോകാൻ പറയുകയാണ്. അപ്പോൾ ഈ പറയുന്ന ദൈവത്തെ ശരിക്കും അബ്രഹാമിന് പരിചയമില്ല എന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വസ്തുത. കാരണം അബ്രഹാമും കുടുംബവുമെല്ലാം ആരാധിച്ചിരുന്നത് കുലദൈവങ്ങളെയായിരുന്നു. അവരുടെ കുലത്തിൻ്റെ ദൈവങ്ങളായും ദേവതകളായും ഉണ്ടായിരുന്നവരെ പൂജിച്ചും ആരാധിച്ചും അവർക്ക് സേവ ചെയ്തും കഴിഞ്ഞിരുന്ന ഒരു പശ്ചാത്തലത്തിലേക്കാണ് സർവശക്തനും പരിശുദ്ധനും ഏകനുമായ ജീവിക്കുന്ന ദൈവം ഇടപെടാൻ തുടങ്ങുന്നത്. അത് ശരിക്കും മനുഷ്യരാശിയിലേക്ക് ദൈവം നടത്തുന്ന ശക്തമായ ഒരു ചുവടുവെപ്പാണ്. അങ്ങനെ അബ്രഹാമിനെ നാം പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്, ഒരു മുൻ പരിചയവുമില്ലാതിരുന്നിട്ടും ദൈവം കാണിച്ചു കൊടുത്ത ദൈവസ്വരത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ അദ്ദേഹം മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, അത്രമാത്രം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ആഗ്രഹിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതൊരു ദൈവ ശുശ്രൂഷ ചെയ്യുവാൻ ഇറങ്ങുമ്പോഴും ദൈവം ആ വ്യക്തിയെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞ വഴികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം, ആ ജീവിതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കർത്താവ് അബ്രഹാമിനെ ഞാൻ വലിയ ഒരു ജനതയാക്കി മാറ്റും എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായും അദ്ദേഹം വിശ്വസിക്കുകയും അങ്ങനെ നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ ഒരു ജീവിത അനുഭവത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വചനം നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത്, മുൻപരിചയമില്ലാതിരുന്ന ദൈവത്തെ അനുസരിക്കുവാനും ഇതുവരെയും പരിചയമില്ലാത്ത നാടുകളിലേക്ക് പോകുവാനായിട്ടും അബ്രഹാം വളരെയധികം ക്ഷമ കാണിച്ചു. അപ്പോൾ ഈ അബ്രഹാമിനെ ദൈവം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവവഴികളിലൂടെ ദൈവം കാണിച്ചു കൊടുക്കുന്ന ദേശത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ ദൈവം കൃത്യമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും. വ്യക്തിപരമായി നമ്മെ സ്നേഹിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കുമെന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വ്യക്തിപരമായ അനുഭവം ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തിന് ദൈവം ഇടയാക്കി മാറ്റി. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പോൾ അബ്രഹാമിലൂടെയാണ് ഇനി ഭൂമിയുടെ വിധി നിർണയിക്കപ്പെടാൻ പോകുന്നത്. അബ്രഹാമിലൂടെയാണ് ഇനി മനുഷ്യർ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുന്നത്. ആ ഒരു ദൈവ പദ്ധതിയോട് അബ്രഹാം എത്രമാത്രം സഹകരിച്ചു എന്നുള്ളതാണ് അബ്രഹാമിൽ നിന്ന് നാം പഠിച്ചെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാതൃക. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശിച്ചു.